ഇപ്പൊ തിരുവഡിക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഒരു പ്ലേയറിവ്യൂ ആയിരിക്കും ചെയ്യണ്ടാവുക ഐ കോണിക്കോ ഓവനാണ് നമ്മൾ പ്ലേയറിവ്യൂ ചെയ്യേണ്ടതായിരിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതിന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഓവന് നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ മാക്സ് ലെവൽ നയൻറ്റി സെവനും പിന്നെ ബൂസ്റ്റഡ് നയൻറ്റി നയനാണ് കിട്ടണേ അപ്പോൾ ഇപ്പോഴത്തെ വർപ്പൂള് പാക്കിൽ ചേരാറുണ്ട് അപ്പം ഓവനും ഉണ്ട് സാബുലൻസിനും ഉണ്ട് അപ്പോൾ നമ്മൾ ഓവനാണ് പ്ലേറിവ് ചെയ്യണേ ഓവന് നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ നോക്കാൻ വെച്ചാൽ ഹൈറ്റ് വൺ സെവൻറ്റി ത്രീ ഏജ് ട്വൻറ്റി വൺ ഏയ്ജ് ഉള്ള ഒരു ഓവൻ്റെ കാരണം നമുക്ക് കൊനാമി അവൈലബിൾ ആക്കി തന്നതാണ് പിന്നെ ലെവൽ തേർട്ടി എയ്റ്റ് വരെ പൂവണ്ട് പിന്നെ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ പൊസിഷൻ ഗെയിം ആണ് ഷോർട്ട് പാസ് പൊസിഷനിങ് ഒക്കെ ഫ്ലെക്സിബിൾ ആണ് പിന്നെ അറ്റാക്കിങ് ഏരിയാസ് ആണ് പിന്നെ പ്രഷറിങ് ഒക്കെ അഗ്രസീവ് ആണ് പിന്നെ നമ്മൾ സ്റ്റാറ്റ്സ് നോക്കാൻ വെച്ചാൽ ഒഫെൻസീവ് അവെയർനെസ് നയൻറ്റി നയൻ ആണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഒരു അറ്റാക്കിങ് മൈൻഡ് പ്ലെയർ ആണ് പിന്നെ ബോൾ കൺട്രോൾ നയൻറ്റി സിക്സ് ഉണ്ട് ഡ്രിബ്ലിങ് നയൻറ്റി ഫൈവ് ഉണ്ട് പിന്നെ ടൈറ്റ് പൊസിഷൻ നയൻറ്റി ഉണ്ട് പിന്നെ ഫിനിഷിങ് നയൻറ്റി നയൻ ആണ് അതൊരു സി എഫിന് വേണ്ട മെയിൻ കാര്യമാണ് അത് തന്നെ ഒരു മാക്സ് ലെവൽ ആക്കിയിട്ട് അവർ തന്നിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ഈ ഐക്കോണിക്ക് പോകുന്ന ഇത്രയും മാക്സ് ലെവലായിട്ട് നയൻറ്റി നയൻ ഓവറോൾ റേറ്റിങ്ങിന് തന്നെ നമുക്ക് കിട്ടണേ ഫിനിഷിങ്ങൊക്കെ പക്കയാണ് പിന്നെ സ്പീഡും മാക്സുലേഷനും പിന്നെ പറയണ്ട നയൻറ്റി നയൻ ആണ് കിക്കിമ്പവർ നയൻറ്റി ടു കിട്ടുന്നുണ്ട് ജമ്പും നയൻറ്റി വണ്ും കിട്ടുന്നുണ്ട് പിന്നെ സ്റ്റാമിനയും കുഴപ്പമില്ലാണ്ട് നയൻറ്റി അബവ് ഉണ്ട് നയൻറ്റി വണ് ഉണ്ട് പിന്നെ കൂടി നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാമെന്ന് പറയുന്നത് ഫിസിക്കൽ ആണ് ഫിസിക്കൽ കോണ്ടാക്റ്റ് കുറച്ച് ഷോക്ക് ആണ് സെവൻറ്റി ഫൈവ് ഉള്ളൂ പിന്നെ ബാലൻസും ഇത്തിരി കുറവുണ്ട് ബാലൻസിൻ്റെ ഇഷ്യൂ വരെ നമ്മൾ സ്കിൽസ് ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ സ്കിൽസ് ഡബിൾ ടച്ച് സോംലെയർ അങ്ങനെ കുറച്ച് നല്ല സ്കിൽസുകളൊക്കെ ഉണ്ട് പക്ഷേ അധികം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല പെർഫോം ചെയ്യാൻ വെച്ചാൽ ഫ്ലോപ്പ് ആവുള്ളൂ കാരണം ബാലൻസ് എയ്റ്റി ത്രീയോ ഉള്ളൂ അപ്പോൾ ആ സ്കിൽസ് അത്രയും നന്നായിട്ട് പെർഫോം ആവണം പിന്നെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ വീക്ക് ഫുഡ് യൂസേജ് ആണ് വീക്ക് ഫുഡ് യൂസേജ് ഭയങ്കര കുറവാണ് നമുക്ക് ആക്രറസി ഉണ്ടെങ്കിലും യൂസേജ് കുറവാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് വന്നിട്ടാണ് അപ്പോൾ അതേപോലെ തന്നെ രണ്ട് സി എഫ് ഒക്കെ ഫോർമാഷനുകൾ കളിപ്പിക്കുകയെന്നു വെച്ചാൽ ഓവന് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് സി എഫ് പൊസിഷനിൽ ഇട്ട് കളിപ്പിക്കാൻ നോക്കാം അപ്പോൾ ആ വീക്ക് ഫുഡ് യൂസേജിൻ്റെ ആക്യുറസിയുടെയും പ്രശ്നം അവിടെ ആവും പിന്നെ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും കളി ഏറ്റവും സ്യൂട്ടബിളായിട്ട് കളിക്കാൻ പറ്റിയ ഫോർമേഷൻ പറയുന്നത് ഈ രണ്ട് സി എഫ് ഒക്കെ ഉള്ള ഫോർമേഷനാണ് ഒരു സി എഫിൽ ഞാൻ ഇട്ട് കളിപ്പിച്ചപ്പോൾ അത്രയ്ക്കും നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടിയില്ല രണ്ട് സി എഫിൽ ഒക്കെ ഇട്ട് കളിപ്പിക്കുമ്പോൾ പുള്ളി പക്ക കളിയാണ് ത്രൂ ബോൾസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒഫെൻസീവായിട്ട് കയറി നന്നായിട്ട് അടിച്ച് കയറണുണ്ട് ഒഫെൻസീവ് അവർനെസ്സും ഫിനിഷിംഗൊക്കെ നയൻറ്റി നയൻ ആയതുകൊണ്ട് ഏത് ഷോട്ട് എടുത്താലും പക്ക ഗോളാണ് പിന്നെ ഡി ബോക്സിൻ്റെ പുറത്തുനിന്നില്ല ടിക്കുമ്പോഴും നന്നായിട്ട് ഗോളൊക്കെ കേറുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് ആയിട്ട് ഈ ഒരു പ്ലയറിന്റെ പ്ലെയിങ് സ്റ്റൈൽ വെച്ചായിരിക്കും പ്ലെയിങ് സ്റ്റൈല് നോക്കാന്ന് വെച്ചാൽ പൗച്ചറാണ് ഗോൾ ഫൗച്ചറുന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സി എഫ് എങ്ങനെയാണോ കളിക്കുക ഒരു ബോൾ കിട്ടാൻ വെച്ചാൽ റൂ ബോൾ കിട്ടാൻ വെച്ചാൽ നന്നായിട്ട് കയറി ഓടി കളിക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ഗോൾ ഓച്ചർ അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കാർഡായിരിക്കണം അപ്പോൾ അതേക്കാണ് ഗോൾ ഓച്ചർ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനെ കൃത്യമായിട്ട് കളിപ്പിക്കേണ്ടതെന്ന് പറയാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓവൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോർമേഷൻ രണ്ട് സി എഫ് ഉള്ള ഫോർമേഷനാണ് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഉള്ള സി എഫ് പൊസിഷനിൽ മാക്സിമം ഇട്ട് കളിപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ വീക്ക് വീക്ക് ഫുഡ് യൂസേജ് ആക്രസും പ്രശ്നം ഉണ്ടാവുക പിന്നെ നിങ്ങൾ സ്റ്റാമിന അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ലെവലിൽ തന്നെ ഇറക്കിക്കോ പിന്നിട്ട് പറയാ സ്പീഡ് ഐസൊലേഷൻ മാക്സിമം കൗണ്ടർ അറ്റാക്ക് മാനേജറിലൊക്കെ ഇടാന്ന് വെച്ചാ ഇത്തിരി നല്ലൊരു എഫക്റ്റ് നമുക്ക് കിട്ടും പൊസിഷനുണ്ട് പൊസിഷനിലിട്ട് കളിപ്പിക്കേണ്ടെന്നല്ല പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ലൊരു എഫക്റ്റ് കളി നമുക്ക് തോന്നുന്ന കൗണ്ടർ അറ്റാക്ക് മാനേജേഴ്സിലൊക്കെ ഇടുമ്പോഴാണ് ഓവൻ്റെ ആ കളി നമുക്ക് മനസ്സിലാവുക പിന്നെ ത്രൂ ബോൾസ് ആണ് മെയിൻ ഈ ഓവൻ്റെ നമ്മൾ ഏതെങ്കിലും ഒരു ത്രൂ ഒക്കെ ഇട്ട് കൊടുത്താൽ ഈ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ മതി ആ ഗ്യാപ്പ് കൂടെ ഒക്കെ കയറി സ്പീഡൊക്കെ നയൻറ്റി നയൻ ആണുള്ളതുകൊണ്ട് പെട്ടെന്ന് കയറി പോയിട്ട് ഫിനിഷിങ് നയൻറ്റി നയൻ ആണ് സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു പക്ക ഫിനിഷിങ് കാർഡ് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ കളി വരുന്നത് പറഞ്ഞാൽ ഈ ഈ ഇങ്ങനത്തെ ഫോർമേഷനിലൊക്കെ ഇട്ട് കളിക്കണം ഏറ്റവും ബെസ്റ്റ് പിന്നെ മറ്റേ ഫോർമേഷൻസിലിട്ട് കളിപ്പിക്കാം ഒരു സി എഫും വിങ്ങുകളുള്ള ഫോർമേഷനിലോട്ട് കളിപ്പിക്കാം സീനില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് കിട്ടാ ഈ ഒരു രണ്ട് സി എഫ് ഒക്കെ ഉള്ള ഫോർമാഷനിലൊട്ട് കളിപ്പിക്കുമ്പോഴാണ് പിന്നെ ഗെ ഗെയിം പ്ലേ ഒക്കെ നോക്കാന്ന് വെച്ചാൽ ഫിസി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ കോണ്ടാക്റ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട് സെവൻറ്റി ഫൈവ് ഉള്ളു പിന്നെ ബാലൻസും അപ്പോൾ കളിക്കുമ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് പിന്നെയും കുഴപ്പമില്ല ബാലൻസ് അധികം കിട്ടുന്നില്ല അപ്പോൾ സ്കിൽസ് അധികം ഓവനെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കാണ്ടിരിക്കുക അതായിരിക്കും നല്ലത് ഞാൻ പറയാന്ന് വെച്ചാൽ പിന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റ് പിന്നെ സീനില്ല അത്യാവശ്യം പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ലോ പാസും ലോഫ്റ്റഡ് പാസും എയ്റ്റി വണ്ണും സെവൻറ്റി സിക്സൊക്കെ ഉള്ളു കുഴപ്പമില്ല എന്നാലും കുറവാണ് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ രണ്ട് സി എഫ് ഫോർമേഷൻ യൂസ് ചെയ്യാൻ വെച്ചാൽ ഇപ്പോൾ ഓവന് നിങ്ങൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സി എ പൊസിഷനിൽ ഇടാന്ന് വെച്ചാൽ നിങ്ങൾ അപ്പുറത്തൊരു വേറൊരു സി എഫ് നിങ്ങൾ നല്ല പാസ് ചെയ്യാനും ത്രൂ ബോൾസ് ഇട്ട് കൊടുക്കാനുള്ള കഴിവുള്ള ഒരു സി എഫിനിട ഇപ്പം ഞാൻ ഫോർ ലാനിന് ഇട്ടാണ് ഫോർലാനിൽ നോക്കാന്ന് വെച്ചാൽ നല്ല ലോ പാസും ലോഫ്റ്റഡ് ഹെഡ് പാസ്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ എ എം എഫും അതേപോലത്തെ നിങ്ങളിടുക മെയിനായിട്ട് കോംബോ ആയിട്ട് ഇടുമ്പോൾ ആ ഒരു കോംബോ ഓവനെ പറ്റണ പോലത്തെ നല്ല പാസിങ്ങും ത്രൂ ബോൾസും വൺ ടച്ച് പാസ്സൊക്കെ കളിക്കാൻ പറ്റുന്ന നല്ലൊരു സി എഫിനെ കോംബോ ആയിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല കളി അതിൽ തന്നെ വരും പിന്നെയൊക്കെ നിങ്ങളുടെ കളിയിലായിരിക്കും ബാക്കി കാര്യങ്ങളിരിക്കുക അപ്പോൾ ഇത്രയ്ക്കിന്നേ ഉള്ളൂ ഇനി നമുക്ക് കുറച്ച് ഗെയിം പ്ലേലൊക്കെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കളിപ്പിക്കണ്ടെന്നൊക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അതിലേക്കും ബൈ